നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2005 അന്ന് ഏറെ കുപ്രസിദ്ധി ആർജിച്ച വിവാദമായ ഒരു സംഭവം നടക്കുകയുണ്ടായി. തമിഴ്നാടിൻ്റെ ഒരു ബസ് പിടിച്ചെടുത്ത് PDP ചില പ്രവർത്തകർ കത്തിക്കുകയുണ്ടായി. കളമശ്ശേരി ബസ് കത്തിക്കൽ എന്നാണ് അത് അറിയപ്പെട്ടത്. അന്ന് അവരുടെ ആവശ്യം തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ജയിലിൽ കിടന്ന മദനി സാഹിബിനെ വിട്ടുകിടണം എന്നായിരുന്നു. മദനി ഉസ്താദിനെ വിട്ടുകിടണം എന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. പോരാത്തതിന് അന്ന് തമിഴ്നാട് ഭരിക്കുന്നത് ജയലളിതയും മണ്ടന്മാർ ഏതോ പോട്ട സിനിമയൊക്കെ കണ്ടിട്ട് അതുപോലെ അതിൽ കാണിച്ച കണക്ക് ചെയ്യാൻ നോക്കിയതാണ്. എന്തായാലും ആ കേസ് പിന്നീട് NIA ഏറ്റെടുത്തു. ഇന്നിപ്പോൾ അതിലെ 5-ാം പ്രതിക്കുള്ള ശിക്ഷ വന്നിരിക്കുകയാണ്. ഈ 5-ാം പ്രതി KA അനൂപ് എന്നാണ് 5-ാം പ്രതിയുടെ പേര്. ഇനി അത് തന്നെയാണോ ശരിക്കുള്ള പേരും എന്നറിഞ്ഞുകൂടാ. പല കേസിലും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആദ്യം ഇതുപോലുള്ള പേരായിരിക്കും കൊടുക്കുന്നത്. പിന്നീട് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ തപ്പിയെടുക്കുമ്പോൾ ഒറിജിനൽ പേര് വേറെയൊക്കെ ആയിരിക്കും. നമ്മൾ വിദ്ര കേസിൽ ഇതുപോലെ കണ്ടതാണ്. ആദ്യം സുരേഷ് എന്നായിരുന്നു മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ പേര് ഒറിജിനൽ പേര് വേറെയായിരുന്നു എന്നറിയുന്നത്. ഇതിനു മുമ്പ് മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഗുജറാത്തിൽ എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ട പ്രാണേഷ് കുമാർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിലുള്ള പേര് ജാവേദ് ഷെയ്ഖ് എന്നായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു KA അനൂപിൻ്റെ പേരാണ് പറയുന്നത്. ഇദ്ദേഹം 5-ാം പ്രതിയാണ്. അദ്ദേഹത്തിന് 6 വർഷം കഠിന തടവും 160,000 രൂപയാണ് പിഴയും വിധിച്ചിരിക്കുന്നത്. എന്തായാലും ആ ഒരു ബസ് കത്തിക്കൽ സംഭവം ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴും ഓർമ്മയുള്ള സംഗതി തന്നെയായിരിക്കാം. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, കേന്ദ്രത്തിൽ പുതിയതായി ഒരു സഹകരണ മന്ത്രാലയം തന്നെ രൂപീകരിച്ചെന്നും അതിൻ്റെ തലപ്പത്തേക്ക് അമിത്ഷാ തന്നെ വന്നെന്നും ഇവിടെ ചിലരെയൊക്കെ വല്ലാതെ വിരളി പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അനുരണനങ്ങൾ പലയിടത്തുമായിട്ട് കാണുന്നുണ്ട്. ഇനി അമിത്ഷാ വന്നതുകൊണ്ടാണോ എന്നറിയില്ല. തൃശ്ശൂരിലുള്ള ഒരു കരുവണ്ണൂർ സഹകരണ ബാങ്കിൽ 100 കോടിയുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു സഹകരണ ബാങ്കിൽ തന്നെ എത്രമാത്രം കോടികൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ്. എത്രമാത്രം തട്ടിപ്പുകളാണ് ഈ CPMഉം കോൺഗ്രസ്സും ഒക്കെ ഭരിക്കുന്ന നിരവധി സഹകരണ ബാങ്കുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നടക്കുന്നത് എന്ന് ഒന്ന് ഊഹിക്കുക. എന്തുകൊണ്ടാണ് ഇവർ ഈ മന്ത്രാലയത്തിനെതിരെയും അമിത്ഷായ്ക്കെതിരെയും ഒക്കെ ഇങ്ങനെ കിടന്നുകൊണ്ട് ഈ എതിർക്കുന്നതും എന്നും ഈ ഒരു ചെറിയ സംഭവത്തിലൂടെ തന്നെ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റണം. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, NCPയുടെ നേതാവ് ശശീന്ദ്രൻ്റെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം പൂച്ചക്കുട്ടി ശശീന്ദ്രൻ എന്നും മറ്റൊരു ചെല്ലപ്പേര് കൂടിയുണ്ട് അദ്ദേഹത്തിന്. മുമ്പ് ഒരു വിവാദ വനിതയുമായിട്ട് ഫോൺ സംഭാഷണവും സൊള്ളലും ഒക്കെ വഴിയാണ് അദ്ദേഹത്തിന് ആ പേര് കിട്ടിയത്. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെയുള്ള മറ്റൊരു നേതാവിൻ്റെ പീഡന കേസിൽ ആ പരാതി ഒതുക്കാനൊക്കെ വീണ്ടും ഫോണിലൂടെ ബന്ധപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും 2-ാം തവണ പിണറായി സർക്കാർ അധികാരത്തിൽ ഏറിയതിന് ശേഷം നല്ല സുഖമാണ്. ഒന്നിന് പുറകെ ഒന്നായിട്ട് വിവാദങ്ങളിങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, നമ്മുടെ സൂപ്പർസ്റ്റാറും MBയുമായിട്ടുള്ള സുരേഷ് ഗോപി ഇന്നൊരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. അദ്ദേഹമായിരുന്നു പിണറായി വിജയൻ്റെ സ്ഥാനത്തെങ്കിൽ കിറ്റെക്സ് ഒരിക്കലും കേരളം വിട്ടു പോവില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കിറ്റെക്സിന് എന്ത് തന്നെ പ്രശ്നമുണ്ടായെങ്കിലും അത് സമവായത്തിലൂടെ അതെല്ലാം സമന്വയിപ്പിച്ച് യോജിച്ച് തന്നെ പ്രവർത്തിക്കത്തക്ക രീതിയിൽ അതിനുള്ള അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കുമായിരുന്നു എന്നും, അങ്ങനെയുള്ള വിഷയം വരുമ്പോൾ തനിക്ക് എന്ത് രാഷ്ട്രീയമാണെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നമെന്ന് പഠിക്കുമായിരുന്നെന്നും, കിറ്റെക്സിനെ ഒരിക്കലും കേരളം വിട്ട് പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ലായിരുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കണക്കിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇന്ന് 16,848 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കുറയുന്നില്ല. 10,000 മുകളിൽ ഇന്ന് ഇപ്പം 15,000 മുകളിലായിട്ട് തന്നെ നിൽക്കുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നതും വളരെ ഉയരെയാണ്. 11.91%. 104 പേര് മരണപ്പെട്ടതായിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ ഇനിയും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് തന്നെ ഇരിക്കുന്നു. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും തരികയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു.
അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്.